നമസ്കാരം, ഞാൻ ബൈജു എന്ന നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലെ ഫലക്നുമ പാലസിലാണ്. ഹൈദരാബാദ് നൈസാമിൻ്റെ കൊട്ടാരമായിരുന്ന ഫലക്നുമ പാലസ് ഇപ്പോൾ താജിൻ്റെ ഒരു ഹോട്ടലാണ്. ഞാൻ ആദ്യമായിട്ടല്ല അവിടെ താമസിക്കുന്നത്, ഇതിനുമുമ്പ് ബെൻസിൻ്റെ എസ് ക്ലാസിൻ്റെ ലോഞ്ചും താമസമൊക്കെ ഇവിടെയായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ബെൻസിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വാഹനവുമായിട്ടാണ്. അതിനുമുമ്പ് വെറുതെ ഈ ഒരു പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ 131 വർഷം പഴക്കമുള്ള ഒരു കിഡ്ഡിലൻ പാലസാണിത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഹൈദരാബാദ് നൈസാം അദ്ദേഹം സുൽത്താനായിരുന്ന കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമല്ല ആൾ. കുറേയൊക്കെ സർക്കാർ എടുത്തുകൊണ്ട് പോയെങ്കിലും ഇപ്പോഴും ആ ഒരു കുടുംബത്തിന് അങ്ങനെ സമ്പത്തിന് കുറവൊന്നുമില്ല. എന്തായാലും ഹൈദരാബാദ് നഗരത്തിൽ ചാർമിനാറിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരെ കുന്നിൻ്റെ മുകളിൽ എല്ലാ പ്രജകളെയും വിശാലമായിട്ട് കാണാവുന്ന രീതിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഉഗ്രൻ പാലസാണ്, ഇപ്പോൾ ഒരു തകർപ്പൻ ഹോട്ടലുമാണ്. ഈ ഒരു തകർപ്പൻ ഹോട്ടൽ വെച്ച് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ ഒരു തകർപ്പൻ എസ് യു വി ആണ്. നിങ്ങൾ ഈ കാണുന്ന EQS 580 ഫോമാറ്റിക്, ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. ബെൻസ് ഇലക്ട്രിക് വാഹന രംഗത്ത് അങ്ങനെ ദിവസവും ഓരോ പുതിയ മോഡൽ എന്നുള്ള മട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ EQS 580 ഫോമാറ്റിക്കിനെ നമുക്കിനി നടത്തു കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈജു എന്ന പറയുന്ന രാജാവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് EQS എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രാഥമികമായിട്ടും ഇത് എസ് ക്ലാസിൻ്റെ ഒരു എസ് യു വി ആണെന്ന് പറയാം, ഇലക്ട്രിക് എസ് യു വി ആണെന്ന് പറയാം. അതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എസ് യു വി ആണ് നമ്മളെപ്പോഴും കാണാറുള്ള GLS എന്ന ആ ഒരു വലിയ എസ് യു വി. ഇതിന് തൊട്ട് താഴെയുള്ള മോഡൽ എന്ന് പറയുന്നത് EQE ആണ്. ബെൻസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബെൻസിൻ്റെ 6-ാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ഇതെന്നാണ് പറയാവുന്നത്. ഇതിൻ്റെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ചാണ്. 808 കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച്. 100 കിലോമീറ്റർ വൈകിതെടുക്കാൻ വേറെ 4.7 സെക്കൻഡ് മതി. അപ്പോൾ ഇനി നമ്മൾ GLS-ഉമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വന്നിരിക്കുന്ന മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് GLS-നേക്കാളും 82 മില്ലിമീറ്റർ നീളം കുറവാണ്, 3 മില്ലിമീറ്റർ വീതി കൂടുതലാണ്, 123 മില്ലിമീറ്റർ ഉയരം കുറവാണ്. അതാണ് ഈ വാഹനത്തെ പറ്റി പറയാവുന്നത്. എങ്കിൽ പോലും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. GLS എന്ന് പറയുന്നത് സത്യത്തിൽ കണ്ട് മടുത്ത ഒരു രൂപമാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് ബെൻസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളുടെ രൂപം തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ സൈഡ് കർവുകളൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഒട്ടും മുഴിച്ചു നിൽക്കാത്തതിലുള്ള ഗംഭീരമായ സ്റ്റൈലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം എയറോഡൈനാമിക്കാണ് ഈ വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ പൂരപ്പറമ്പാണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത്. ഇനിയൊരു കാര്യമുള്ളത്, ഈ വാഹനം താരതമ്യേന ചീപ്പാണ് വിലയുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളായിരിക്കും ഞാൻ ഭയങ്കര പണക്കാരനായതുകൊണ്ടാണ്, അങ്ങനെയല്ല. ഈ വാഹനങ്ങൾ, ഇതുപോലുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന പണക്കാരെ സംബന്ധിച്ച് ഈ വാഹനം ചീപ്പാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 1,41,00,000 രൂപയെ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ വില. എന്തുകൊണ്ടാണ് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, തൊട്ട് താഴെ ഏകദേശം ഇതേ വലുപ്പമൊക്കെയുള്ള EQ-ന് ഇതിനേക്കാൾ 2,00,000 രൂപയെ കുറവുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വാഹനം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ അസംബിൾ ചെയ്തതാണ് എന്നുള്ളതാണ്. EQE പക്ഷേ പൂർണ്ണമായും ഇറക്കുമതി ചെയ്തു വരുന്നതാണ്. ഇതങ്ങനെയല്ല, ഇത് ഇന്ത്യയിൽ അസംബിൾ ചെയ്തപ്പോൾ ഇറക്കുമതി ചുങ്കം ഒഴിവായി കിട്ടുകയും അങ്ങനെ വാഹനത്തിൻ്റെ വില കുറയുകയും ചെയ്തു. അപ്പോൾ EQE ഇപ്പോൾ കയ്യിലുള്ളവരെല്ലാവരും ദുഃഖിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം 200,000 രൂപ കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാൾ ഫീച്ചേഴ്സുള്ള EQS കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും സങ്കടപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ USP എന്ന് ചോദിക്കുകയാണെങ്കിൽ, 1 ഇതിൻ്റെ വലിപ്പം തന്നെയാണ്, 2 ഇതിൻ്റെ റേഞ്ച്. 808 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം ഓടി തീർക്കാവുന്ന അത്രയും റേഞ്ചുണ്ട്. 3, 4.7 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. 4 വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് ചാർജാകും. 5 ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അധികവും ഷോഫർ ഡൗൺ ആയിരിക്കും. ഇതിൻ്റെ പിൻഭാഗത്ത് സീറ്റ് ഇരിക്കുന്നവർക്കും എല്ലാവിധ ആഡംബരങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ വാഹനത്തെ പറ്റി പറയാൻ. ഇപ്പോൾ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നുന്നു, ഇവിടെ ഇപ്പോൾ ഈ നിറം, ഇത് നീല നിറമുള്ള വാഹനമാണ്, ഇതാണെങ്കിൽ ഇങ്ങനെ ഷെയ്ഡ് കിടക്കുന്നതുകൊണ്ട് ഷോട്ടുകളിലൊക്കെ അല്പം ഇരുണ്ടിരിക്കും. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം രാവിലെ ഇവർ തരുന്ന വാഹനം കൊണ്ട് വരാനല്ലേ പറ്റൂ, നിറം നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവർ തരുന്ന നിറമുള്ള വാഹനം കൊണ്ട് പോരുക, തലേ ദിവസം ഇവർ തരുന്ന നിറമുള്ള ദ്രാവകം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മീഡിയ ലെവൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും മറ്റ് ഷോട്ടുകളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വാണിജ്യം ഒന്ന് അടുത്ത് കാണുകയാണ് വേണ്ടത്. അയ്യോ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇന്ത്യയിലാണല്ലോ അസംബിൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ത്യയിൽ, ഇന്ത്യ അല്ലാതെ ഈ ഒരു വാഹനം അസംബിൾ ചെയ്യുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ EQS ഇന്ത്യയിൽ മാത്രമാണ് അസംബിൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് മെർസിഡീസ് ബെൻസ് നമ്മളെ കാണുന്നത്, ഇന്ത്യയെ കാണുന്നത് എന്നുള്ളത് അഭിമാനാർഹമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുടരെ ഓരോ മാസവും എന്ന് പറഞ്ഞ വണ്ണം
ഇന്ത്യയിൽ ബെൻസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളും പെട്രോൾ ഡീസൽ വാഹനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, 141,00,000 രൂപ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കാം. കാരണം 808 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 200 പ്രാവശ്യം ഓടിക്കളിക്കാനുള്ള റേഞ്ചുണ്ട്. പിന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ദീർഘകാലം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള EQS 550 ഫോമാറ്റിക്കിന് അല്ലേ, ആ ഫോമാറ്റിക്കിനാണ് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്. ഒരു കമൺ വോയിസ് കമൺ ശ്യാം. ഇന്ത്യയിലെ EQS 550 ഒരേ ഒരു വേരിയൻറ്റേ വരുന്നുള്ളൂ, അത് AMG ലൈനാണ്. അതായത് AMG വാഹനങ്ങളുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇപ്പം ടയറായാലും അതുപോലെ ബംബറായാലും എല്ലാം AMG ലൈനിൻ്റെ തന്നെയാണ്. പക്ഷേ AMG ഒരു പവർ ഇതിന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ടോപ്പ് എൻഡ് മോഡലാണ് വരുന്നത്, AMG അല്ലെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെൻസിൻ്റെ ഏറ്റവും പുതിയ വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള ട്രൈയാരോ പാറ്റേണിലുള്ള അടച്ചു വെച്ച ഗ്രില്ലാണ്. അതിന് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നെഡ് നീളത്തിൽ LED ലൈറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിമനോഹരമായ വളരെ ഷാർപ്പായിട്ടുള്ള ഡേറ്റയും റണ്ണിംഗ് ലാമ്പാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെ പ്രിസ്മാറ്റിക് ഹെഡ്ലാമ്പാണ്, LED പ്രിസ്മാറ്റിക് ഹെഡ്ലാമ്പാണ്. ഡിജിറ്റൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഷാർപ്നെസ് ആണെന്നറിയോ, ഇതാ ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് 11 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ആ ഒരു ബ്ലൂ നിറമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബെൻസിൻ്റെ ഡിജിറ്റൽ ഹെഡ്ലാമ്പിനെയാണ് ഉറപ്പിക്കുന്നത്. അപ്പോൾ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പൻ്റ് കാര്യങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്നതെന്ന് കാണാം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ എയറോഡൈനാമിക്കാണ്, ഓരോരോ ഇഞ്ചും എന്നാണ് പറയേണ്ടത്. ഒരു സ്ഥലത്തും തട്ടും തടവും ഇല്ലാത്ത രീതിയിൽ കാറ്റ് കയറി ഇറങ്ങിപ്പോവും. ഇവിടെ എയർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ ബമ്പർ എന്ന് പറയുന്നത് പൂർണ്ണമായും AMG ബമ്പർ തന്നെയാണ്. അതിൻ്റെ താഴെ ഈ ലോവർ ലിപ്പ് ഒരു ഭാഗവും അതുപോലെ ഈ കാണുന്ന സ്റ്റീൽ ഫിനിഷും എല്ലാം നമ്മൾ ഓർപ്പിക്കുന്ന AMG ബമ്പറിനെ തന്നെയാണ്. മേൽഭാഗത്തും ഇങ്ങനെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം നീളുന്നുണ്ട്. വളരെ വലിയ ബെൻസിൻ്റെ എംബ്ലമാണ് ഈ കാണുന്ന ലോഗോയാണ്. അതായത് കൊടുക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഇതെല്ലാം അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ ലോഗോ എടുത്ത് അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. അതവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പറയാം. ക്യാരക്ടർ ലൈനുകളും മറ്റുമുള്ള ഒരു എന്താ പറയുക, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലുക്കുള്ള ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിലും ഈ ഇതുപോലുള്ള എഡ്ജുകളും തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ രസകരമായിട്ടുണ്ട്. അപ്പം മുൻഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഫോഗ് ലാമ്പ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. കാരണം അഡാപ്റ്റീവ് ഹെഡ്ലാമ്പാണിത്, അഡാപ്റ്റീവ് ഹൈ ബീം അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 21 ഇഞ്ചിൻ്റെ ഈ ഒരു AMG വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AMG മോഡലുകളിലെ അതേ വീൽ സൈസ് എന്നാണ് പറയേണ്ടത്. അത് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വലിയ വീലാർസിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെയാണ് ക്ലാഡിങ് പോലെ കൊടുത്തിരിക്കുന്നത്. അതീവ രസകരമായ അലോയ് വീലാണ് കേട്ടോ. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഈ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം അലോയ് വീൽ ഏകദേശം ഒരേ രൂപത്തിലുള്ളതാണ്. ഇതങ്ങനെയല്ല, നല്ല രസമായിട്ടുണ്ട്. ബ്ലാക്കും അതുപോലെ തന്നെ കുറേ വരകളുള്ള സ്റ്റീൽ ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ EQS എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു. താഴേക്കായിട്ട് അഡാ സ്വിച്ചസിൻ്റെ ഒക്കെ ക്യാമറയൊക്കെയാണ് കാണുന്നത്. ഈ വാഹനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്, 110 മില്ലിമീറ്റർ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ ഇന്ത്യൻ റോഡുകളിലൂടെ ഓടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് എയർ സസ്പെൻഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ എയർ സസ്പെൻഷൻ ആ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പായതുകൊണ്ട് അടി അങ്ങനെ തട്ടാതൊക്കെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുമെന്നാണ് പറയേണ്ടത്. എന്തായാലും അല്പം ഉയർന്ന ഒരു പ്രൊഫൈൽ ഇവിടെ സീറ്റിനുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നമുക്ക് ചവിട്ടി കയറാനൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വാഹനം ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ആരും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. സൈഡ് പ്രൊഫൈലൊന്നും അങ്ങനെ കനത്ത ബോഡി ലൈനുകളൊന്നും ഇല്ല, പക്ഷേ ഭംഗിയായിട്ട് എയറോഡൈനാമിക്കായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഒരു 7-സീറ്റർ വാഹനമാണ്, അതായത് 3 റോകളുണ്ട്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്കും വലിയ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ 2 ഗ്ലാസ് ഏരിയ തന്നെ വലുതാണ്. അതുകൂടാതെ വലിയൊരു ഗ്ലാസ് ഏരിയ ഇവിടെയുമുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ചെരിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ പോലും പിൻഭാഗത്തേക്ക് നമുക്ക് ഹെഡ് റൂമൊന്നും അങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ കൊച്ചുകുട്ടികൾക്കാണ് സുഖമായിട്ട് പിൻഭാഗത്തിരിക്കാവുന്നത്. ഇനി ഏറ്റവും മില്ലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്ത് കാണുന്നത് മുൻഭാഗത്ത് നമ്മൾ കണ്ട പോലെ തന്നെ വലിയൊരു യൂണിറ്റാണ്. അത് അങ്ങനെ അങ്ങനെ തുടരുകയാണ്. അതായത് ഇവിടുത്തെ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് വലിയ LED ലൈനാണ് ഈ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ എലമെൻറ്റുകളൊക്കെ വളരെ രസകരമാണ്. അങ്ങേറ്റം ഷാർപ്പായിട്ടുള്ള എലമെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. EQS 580 എന്നുള്ള ബാഡ്ജിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡീഫോഗറും അതുപോലെ വൈപ്പർ പോലുള്ള സാധാരണ എപ്പോഴും കാണാവുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫോമാറ്റിക് എന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ അതായത് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണിതെന്നാണ് സൂചിപ്പിക്കുന്നത്. താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും ഇവിടെ കാണാം. ഇനി ബൂട്ട് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് വളരെ കുറവാണെന്നുള്ളത് നമുക്ക് തുറക്കുമ്പോൾ കാണാം. പക്ഷേ ഈ പിൻഭാഗത്തെ സീറ്റ് ഈ 2 സീറ്റുകൾ മടക്കുകയാണെങ്കിൽ 880 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് വരും.
നടുവിലുള്ള ആ ഒരു എന്താ സെക്കൻഡ് റോ സീറ്റിലൂടെ മടക്കുകയാണെങ്കിൽ 2000-ൽ അധികം ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തേർഡ് റോ സീറ്റിൽ പലപ്പോഴും ആളുണ്ടാവുകയില്ല. അപ്പോൾ 880 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒട്ടും മോശമായ കാര്യമല്ല. പിന്നെ ഉൾഭാഗത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം രസകരമായ ഇൻറ്റീരിയർ ആയിരിക്കും, എത്രത്തോളം നിലവാരമുള്ള ഇൻറ്റീരിയർ ആയിരിക്കും എന്ന്. ഫുൾ വൈറ്റ് ഫിനിഷൊക്കെയാണ് ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് സാധനം മറന്നാന്ന് അറിയോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ മറ്റേ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞ് VIP മൂവ്മെൻറ്റ് വരുന്നുണ്ട്, അതായത് വലിയ പുള്ളികൾ ഇവിടെ കടന്നു പോകാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇവിടെ നിന്ന് സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ VIP നമ്മുടെ EQS കൂടെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ  1999-ലാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിൽ ഓട്ടോമൊബൈൽ കോളം എഴുതി തുടങ്ങിയ കാലത്ത്, എന്താ 25 വർഷം മുമ്പ് എഴുതി തുടങ്ങിയ സമയത്ത് ബെൻസിൻ്റെ S-Class പറ്റി ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ ഞാൻ കൊടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്നായിരുന്നു. ആഡംബരത്തിൻ്റെ അവസാന വാക്ക് പിന്നെ പലരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിട്ട് മാറി. എന്നാലും അന്ന് സത്യം പറഞ്ഞാൽ അത്രയൊന്നും അടുത്ത് ഈ വാഹനം കണ്ടിട്ടില്ല നമ്മളൊന്നും എഴുതിയിരുന്നത്. അതൊക്കെ ഒരു എന്താ ഊഹമച്ചങ്ങ് എഴുതുകയായിരുന്നു എന്ന് പറയാം. കാരണം അന്നൊന്നും നോക്കി കൂടുതൽ പഠിക്കാൻ കമ്പനികൾ ബ്രോഷർ തരുന്ന പതിവോ അല്ലെങ്കിൽ എന്താ യൂട്യൂബ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം നമ്മൾ കേട്ടറിവ് വെച്ചൊക്കെയാണ് കുറേയൊക്കെ എഴുതിയിരുന്നതെന്ന് പറയാം ആദ്യ കാലത്ത്. അതിനുശേഷം പിന്നെ കമ്പനികളൊക്കെ വാഹനങ്ങളൊക്കെ തന്നു തുടങ്ങി. എന്നാലും ഇപ്പോഴും ബെൻസിൻ്റെ ഏറ്റവും പുതിയ S-Class പെടുന്ന വാഹനങ്ങളിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യം അതുതന്നെയാണ്, ആഡംബരത്തിൻ്റെ അവസാന വാക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ EQS കയറപ്പോഴും എനിക്ക് തോന്നിയത് അതുതന്നെയാണ്. ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിടതൊരു ഫീലുണ്ടല്ലോ, അത് ആഡംബരത്തിൻ്റെ ഫീലാണ് എന്നാണ് പറയേണ്ടത്. വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അങ്ങേയറ്റ പണിക്കുറ്റം തീർന്ന ഒരു സാധനമെന്നാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ പറ്റി പറയാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൽപ്പെടുന്ന കയറുമ്പോൾ തന്നെ മുൻഭാഗത്ത് ഒന്നുമില്ല, ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തൊരു സ്ക്രീൻ അങ്ങനെ ഒഴുകി കടൽ പോലെ കിടക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 56-ഇഞ്ചിൻ്റെ MBUX ഹൈപ്പർ സ്ക്രീനാണിത്. അതിലെ 12.3-ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്, 17.7-ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. കൂടാതെ ആ സൈഡിലേക്ക് വരുമ്പോൾ 12.3-ഇഞ്ചിൻ്റെ ഫ്രണ്ട് പാസഞ്ചർക്കുള്ള ഒരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഫിസിക്കൽ സ്വിച്ചുകൾ എന്ന് പറയുന്ന സാധനങ്ങൾ വളരെ കുറവായിട്ട് നമുക്ക് കാണാനുള്ളൂ, ഒന്നും തന്നെ ഇല്ല. അതാകപ്പാടെ ഇവിടെ കുറച്ച് സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ ഒരു MBUX സിസ്റ്റത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. ഹേയ് മെർസഡസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം, എന്ത് കാര്യങ്ങളും യുവതി ചെയ്തു തരികയും ചെയ്യും. അതുപോലെ ഈ ഭാഗത്ത് പാസഞ്ചർ സീറ്റ് ഇരിക്കുന്ന ആൾക്ക് സിനിമയൊക്കെ കാണണമെങ്കിൽ ഈ ഭാഗത്തേക്ക് ഡ്രൈവർക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇരുന്ന് കാണാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് പോലും, അതായത് മണം, പെർഫ്യൂം പോലും ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ ഈ വാഹനത്തിൽ ഒരു എന്താ പറയുക സവിശേഷതയായിട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു 15-സ്പീക്കറിൻ്റെ കിഡിലെ മ്യൂസിക് സിസ്റ്റമാണ് ബർമിസ്റ്ററിൻ്റെ. അത് എവിടെ നോക്കിയാലും അതിൻ്റെ സ്പീക്കറും ട്വീറ്ററുമാണെന്ന് പറയാം. അത്രയധികം ഗംഭീരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന, അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ടൊക്കെ പൊഴിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റം എന്നാണ് പറയേണ്ടത്. അത്തരം കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണനാണ് ഇദ്ദേഹം എന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഹോം എടുക്കുമ്പോഴത്തേക്കും ബെൻസിൻ്റെ ആപ്പുകൾ, സെറ്റിങ്സ്, കംഫർട്ട്, ഫോണ്, ഓഫ് റോഡ്, ഇതാണ് നമ്മുടെ ഈ വാഹനത്തിലുള്ള ചില ഡ്രൈവ് മോഡുകളാണ്. അതിൽ ഓഫ് റോഡ് മോഡും കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് മോഡിൽ നമുക്ക് സസ്പെൻഷനും അതുപോലെ തന്നെ ഡ്രൈവും അത്തരം കാര്യങ്ങളെല്ലാം സെറ്റിങ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് അവിടെ കണ്ടത്. പിന്നെ ക്ലൈമറ്റ് മെനു ഉണ്ട്. ഒന്ന് തിരിച്ചു പോയിട്ട് വരട്ടെ. തിരിച്ചു പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ഡിവൈസുകൾ, ഫോണ്, എല്ലാത്തിൻ്റെയും അഡ്ജസ്റ്റ്മെൻ്റെല്ലാം തന്നെയുണ്ട്. ഈ ആപ്പുകളുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആപ്പുകളും ഉണ്ട്. അതിനകത്ത് മെർസഡസ് മീ എന്ന് പറയുന്നത് മെർസഡസ് ബെൻസിൻ്റെ ആപ്പാണ്. അതുവഴി നമുക്ക് വാഹനമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ നമുക്ക് കണക്ട് ചെയ്യാം. സീറ്റിലാണെങ്കിൽ പലതരത്തിലുള്ള മസാജുകളുണ്ട്. മസാജ്, ക്ലാസിക് മസാജ്, വേവ് മസാജ്, തായ്ലൻഡിലേതോ ഒരു മസാജ് പാർലർ നിൽക്കുന്ന പോലെ തോന്നുന്നു ഞാൻ വായിക്കുന്ന കേൾക്കുമ്പോൾ. സ്വദീക എന്ന് പറഞ്ഞാൽ അവർ വിളിക്കാറുണ്ടല്ലോ.
ക്ലാസിക് മസാജ്, വേവ് മസാജ്, ഡെപ്ത് വേവ്സ്, ഡീപ്പ് വർക്കൗട്ട്, ഹോട്ട് റിലാക്സിങ് ഫോർ ബാക്ക്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിൻഭാഗത്തെ സീറ്റുകളിൽ വെൻറ്റിലേഷൻ മാത്രമേ ഉള്ളൂ, മസാജ് ഇല്ല. മുൻഭാഗത്ത് ഇരുന്നാലേ മസാജ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. വീണ്ടും റിവേഴ്സ് പോകാം. ഇവിടെ പലതരത്തിലുള്ള ഇൻഫോകൾ കൊടുത്തിരിക്കുന്നു. എനർജി ലെവൽ വാഹനത്തിൻ്റെ, അതുപോലെ തന്നെ ഇപ്പോൾ 92% ആണ് ഇപ്പം അത് ചാർജ് കാണിക്കുന്നത്, അതിവിടെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, എല്ലാത്തിനും വയർലെസ് കാര്യങ്ങളും, ഞാനത് ഒത്തിരി പറയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ലോകത്തിലിപ്പോൾ ഏതൊരു വാഹനത്തിലും കിട്ടാവുന്ന ഏറ്റവും നല്ല കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ഉണ്ടാകണമല്ലോ. അതോടെ അതാ അതുണ്ട്. ആ ചെടിയുടെയൊക്കെ ആ ഒരു രൂപം നല്ല രസമായിട്ടുണ്ട്. ആകാശത്തിരുന്നാരോ പടവെടുത്തതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. പാർക്കിംഗ് അസിസ്റ്റ് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പല സൈഡിൽ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂകൾ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഫലക്നുമ പാലസിൻ്റെ ഒരു ലോണിലേക്കാണ് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾച്ചേർത്തിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഈ ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് സിനിമകളൊക്കെ കാണണമെങ്കിലും പാസഞ്ചർക്ക് ഡ്രൈവറെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്നുകൊണ്ട് സുഖമായിട്ട് കാണുകയും ചെയ്യാം. ഉൾഭാഗത്തെ നിറങ്ങളെന്ന് പറയുന്നത് വൈറ്റ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. അതിഗംഭീരമായ സീറ്റാണ്. അതിലൊരു പില്ലോ കുഷ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. തല വെച്ച് സുഖമായിട്ടിരിക്കാം. മുതലാളിമാർക്ക് പല ടെൻഷനുകളുണ്ടാവും. അപ്പോൾ ഈ തലയിനൊക്കെ വെച്ച് ഉറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വൈറ്റ് നിലനിൽക്കത്തന്നെ ഈ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്ന ബ്രൗൺ ഫിനിഷാണ്. അതിൽ അത് അതിമനോഹരമായ ബ്രൗൺ ആണ്, വളരെ എലഗൻ്റാണ്. അതിൻ്റെ താഴെയായിട്ട് ദാ ക്രോം ഫിനിഷുള്ള ഒരു വര നീളുന്നുണ്ട്. അത് കൺസീൽഡ് ആയിട്ടുള്ള ആ ഒരു AC വെൻ്റാണ് അത് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ദാ ഈ സ്ക്രീനനുസരിച്ച് ഇത് ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. നല്ല രസമായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ എന്തായാലും ഫിസിക്കൽ സ്വിച്ചുകളെന്ന് പറയുന്ന ആ പാടെ ഈ കൺസോളിൽ കാണുന്ന കുറച്ച് സ്വിച്ചുകൾ നമുക്കിതങ്ങ് തുറന്ന് വെച്ചേക്കാം അല്ലേ. ആ തുറന്ന് വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ടൂത്ത് പിക്ക് ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്ന ഒരേ ഒരു വാഹനമാണെന്ന് തോന്നുന്നു. തലേ ദിവസം ഏതോ ഡ്രൈവറ മറ്റോ ഇട്ട ടൂത്ത് പിക്ക് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഹൈദരാബാദി ബിരിയാണി കിട്ടുമല്ലോ, അതിന് ശേഷം കുത്തിയ സാധനമായിരിക്കും. എന്നാലും ഇവിടെ കാണുന്നത് ഡ്രൈവ് മോഡുകളൊക്കെയാണ്. നമുക്കിവിടെ മാർന്ന് കാണാം. ഇതാ ഇൻഡിവിജ്വൽ, സ്പോട്ട്, ഒരു മിനിറ്റ്, ആ സ്പോട്ട്, കംഫർട്ട്, ഇക്കോ, ഓഫ് റോഡ്, ഇത്രയുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാക്കേജുകളെന്ന് പറയുന്നത്, ഡ്രൈവിംഗ് മോഡുകളുടെ പാക്കേജ്. അപ്പോൾ അതനുസരിച്ചല്ല ഇവിടെ നിറങ്ങളൊക്കെ മാറി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവെ ഇപ്പം ഇല്ലാതായി കഴിഞ്ഞു. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത MG വിൻസറിലൊന്നും ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇല്ല. കയറി ഇരുന്നിട്ട് ബ്രേക്കിൽ 4 ചവിട്ടി ഒട്ടി കഴിയുമ്പോഴത്തേക്ക് വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞു. പക്ഷേ ഇതിലിപ്പോഴും അങ്ങനെയല്ല. പിന്നെ ഇവിടെ വോളിയം കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വിശാലമായ ഒരു ഡീപ്പായിട്ടുള്ള, കണ്ടു ഇത്രയും വലിയ രണ്ട് കുപ്പികളാണ് ഇറങ്ങി വരുന്നത്, അത്രയും ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് കാണുന്നത്. അതിൽ ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുകൊണ്ട് ചാർജിങ് പോയിൻറ്റുകൾ ഈ പല്ലുകുത്തിയുടെ അടുത്തും നമുക്കത് കാണാം. 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് ആ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ നിളക്കിയൊക്കെ മാറ്റാവുന്ന രീതിയിലാണ് ഇതാ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അടച്ചും വെച്ചേക്കാം. അപ്പോൾ ഇതങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒന്നുമില്ല, അതാണ് ഇതിൻ്റെ രസം. ഇവിടെ ഇതും കൂടെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സ്ക്രീനുകളെല്ലാം പിന്നെ ഒന്നും കാണാനില്ല എന്നുള്ള രസകരമായ കാര്യമാണ്. പിന്നെ മേൽഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പനോരമയ്ക്കായിട്ടുള്ള സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അല്ലാതെ വെറുതെ ഗ്ലാസ് മാത്രമല്ല, അതിനൊക്കെ വേണമെങ്കിൽ ഗസ്റ്റ് കൺട്രോൾ മാത്രം മതി കേട്ടോ അതൊക്കെ അടയാൻ വേണ്ടി. എന്തായാലും വെയിലാണ്, വെയിൽ ഉള്ളതെന്ന് അച്ഛൻ പറഞ്ഞു വിട്ടിരിക്കുന്നുണ്ട്. ഞാൻ അടച്ചിടുകയാണ്. അപ്പോൾ എന്തായാലും വീൽ ബേസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സ്ഥല സൗകര്യത്തിൻ്റെ അടുത്ത് യാതൊരു പഞ്ഞവുമില്ല. 3200 mm ഉണ്ട് വീൽ ബേസ്. അതായത് ഇതിൻ്റെ തൊട്ട് പിന്നിലെ EQE യെക്കാളും 170 mm നീളം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീൽ ബേസ് ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഈ സെഗ്മെൻറ്റ് 7-സീറ്റർ ഇലക്ട്രിക് SUV ഇല്ല എന്നുള്ള കാര്യമാണ്. മറ്റൊരു വാഹനം ഉണ്ടായിരുന്നത് EQB ആണ്, ബെൻസിൻ്റെ തന്നെ. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മറ്റ് ഇലക്ട്രിക് SUV കൾ 7-സീറ്റർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് ഈ വാഹനത്തിന്. പിന്നെ താഴെയായിട്ട് ഇതാ ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങനെ ടൈറ്റാക്കി നിർത്തുകയും ചെയ്യാം. ഇവിടെയും കൊടുത്തിട്ടുണ്ട് 2 C ടൈപ്പ് ചാർജേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇദ്ദേഹം ഇങ്ങനെ തുറന്നു വരുന്നു. അത് ചിൽഡ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC വെൻറ്റുകളെല്ലാം ഈ ടർബൈൻ്റെ രീതിയിലുള്ള ആ രീതിയിൽ, ബെൻസിൻ്റെ സ്ഥിരം രീതിയിലൊക്കെ കൊടുത്തിരിക്കുന്നു ആ സൈഡിലുള്ളത്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബേർമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റവും മ്യൂസിക് എന്താ പറയുക സ്പീക്കറും അതുപോലെ തന്നെ ട്യൂട്ടറൊക്കെ ഉണ്ട്. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എല്ലാം തരത്തിലുള്ളതുണ്ട്. ഞാൻ ഈ മസാജിൻ്റെ കാര്യം മാത്രം ആവേശത്തിലങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളുമുണ്ട്. മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് മെമ്മറി സ്വിച്ചുകളുണ്ട്, അവിടെ തന്നെ കാണാം. അതും അവിടെ കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്.
സ്റ്റിയറിംഗ് വീൽ വളരെ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ദാ ഒരു പക്ഷി ചിറക് വിരിച്ച് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ രൂപം എന്ന് പറയാം. ബ്ലാക്ക് ഫിനിഷും വൈറ്റ് ഫിനിഷും അതിൽ ഈ ഒരു അലുമിനിയം സ്റ്റീൽ ഫിനിഷും എല്ലാം കൂടി വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ വോയിസ് കൺട്രോളിൻ്റെയും അതുപോലെ വോളിയം കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ചുകളാണെങ്കിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെയും മറ്റും സ്വിച്ചുകളുണ്ട്. അതുപോലെ തന്നെ അഡാ സ്വിച്ചസിൻ്റെ ചില സ്വിച്ചുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും പാഡ് ഷിഫ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ ഒരു സ്ക്രീൻ കാണാം. അതിൽ ഇപ്പോൾ 92% ഉള്ളപ്പോൾ 648 kilometers ആണ് ഓടാനുള്ള ഇന്ധനം ബാക്കി കാണിക്കുന്നത്. വളരെ റെസൊല്യൂഷനുള്ള രസമുള്ള കളേഴ്സൊക്കെ ഉള്ള സ്ക്രീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വിൻഡോയുടെ സ്വിച്ചുകളും മറ്റുമൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്റ്റിയറിംഗ് വീലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു വിരൽ സ്പർശത്തിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെയും അടങ്ങുകയും ഒക്കെ ഉള്ളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു. അതെല്ലാം വളരെ എളുപ്പമായിട്ടുണ്ട്. സാധാരണ ഏതൊരു ബെൻസിൻ്റെയും പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ സെലക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈപ്പറിൻ്റെയും മറ്റും സ്വിച്ചുകളുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ നിന്ന് പറയാവുന്നത്. എന്നാലും സീറ്റ് ഹൈറ്റൊക്കെ നമുക്ക് ഉയർത്താവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നല്ല വിസിബിലിറ്റി ഏത് ഭാഗത്തു നിന്നും തരുന്നുമുണ്ട്. അങ്ങനെ ബൈജു മുതലാളി ഈ ക്യൂസിൻ്റെ പിൻഭാഗത്തേക്ക് കടന്നിരുന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പിൻഭാഗത്തിരിക്കുന്നവർക്ക് നല്ല സുഖമായ ഇരിപ്പും യാത്രയും ഒക്കെയാണ് ഈ ഒരു വാഹനം സമ്മാനിക്കുന്നത്. കാരണം അധികവും ഷോഫ് ഡ്രോൺ ആയിരിക്കും. ഇത്തരം വാഹനങ്ങൾ വാങ്ങിച്ച് ഒരിക്കലും ഡ്രൈവേഴ്സിനെ ഏൽപ്പിക്കരുതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇതൊക്കെ ഓടിക്കുന്നതന്നെയാണ് എൻ്റെ രസം. പക്ഷേ നമുക്കറിയാം പല തലവേദനകളും പല പ്രശ്നങ്ങളും ടെൻഷനുകളും ഉള്ളവരാണ് നമ്മുടെ ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ബിസിനസ്സുകാരെ പോലുള്ളവരൊക്കെ. അതുകൊണ്ട് അവരെപ്പോഴും ഡ്രൈവേഴ്സിനെ ആശ്രയിക്കും. അങ്ങനെയുള്ളപ്പോൾ പിൻഭാഗത്തിരുന്നുകൊണ്ട് സുഖമായിട്ട് ജോലിയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ സുഖമായിട്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആസ്വദിക്കാം. അതൊക്കെയാണ് പിൻഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് പിൻഭാഗത്ത് രണ്ട് സ്ക്രീനുകളുണ്ട്. 11.4 inch രണ്ട് സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനുകളാണ്. അതിൽ നമുക്ക് ഈ മുൻഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണോ മുൻഭാഗത്തെ സ്ക്രീനിൽ കാണുന്ന എന്ത് കാര്യം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ആവാഹിക്കാൻ പറ്റും എന്നാണ് പറയേണ്ടത്. ഇനി ആരെ ശല്യപ്പെടുത്താതെ, ഡ്രൈവറെ ശല്യപ്പെടുത്താതെ ഇരുന്നുകൊണ്ട് ഇപ്പം നമ്മൾ ഈ സാധാരണ ചില ഊള യൂട്യൂബ് ചാനലൊക്കെ കാണുകയാണെങ്കിൽ ഡ്രൈവറായിരിക്കും ഈ മൂലാളി ഈ ടൈപ്പാണെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ഡ്രൈവറെ അറിയിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതങ്ങോട്ട് തലയിലോട്ട് വെച്ച് വയർലെസ്സായിട്ട് എന്തും കണ്ടുകൊണ്ട് പോകാം. എന്തും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും കാണേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഡ്രൈവറെ അറിയാതെ കാണാനുള്ള സംവിധാനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് വയർലെസ് ഹെഡ്ഫോൺ കമ്പനി തരുന്നുണ്ട്. അതാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു 7.4 inch ഒരു ചെറിയ ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പൊങ്ങി വന്ന് ഇങ്ങനെ എടുത്ത് കൈ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലും പല കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാം. അതായത് മുൻഭാഗത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സ്ക്രീനിൽ അതെല്ലാം നമുക്ക് ഇതിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് അദ്ദേഹം അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളും. പിന്നെ വലിയ ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് പാർട്ടായിട്ടൊക്കെയാണ് ഇവിടെ ഇത് ഉയർത്തുമ്പോൾ ഇവിടെ വയർലെസ് ചാർജിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ. അത് നല്ലൊരു സൗകര്യമുള്ള കാര്യമാണ്. ഇവിടെ മിക്കവാറും ഒരു കപ്പ് ഹോൾഡർ കാണണമല്ലോ. അല്ല, ഇവിടെ കപ്പ് ഹോൾഡർ അല്ല കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫോൺ ഇവിടെ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി ഒരു എക്സ്റ്റെൻഡഡ് ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് എ സി വെൻ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലെ സ്വിച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എയർ പ്യൂരിഫയറൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ അത് ഇൻബിൽറ്റ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ചാർജിങ് പോയിൻറ്റുകൾ ധാരാളം കൊടുത്തിരിക്കുന്നു. ഇവിടെ പേപ്പറുകളൊക്കെ സൂക്ഷിക്കാവുന്നൊരു സ്ഥലം ഇവിടെയുണ്ട്. പിൻഭാഗത്തെ സീറ്റുകൾ വെൻറ്റിലേറ്ററാണ്. പക്ഷേ ഞാനീ പറഞ്ഞ മസാജ് ഒന്നുമില്ല. വെൻറ്റിലേഷൻ്റെ സ്വിച്ചാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. അതുപോലെ സീറ്റ് ഒരു 30 degrees നമുക്ക് പിൻഭാഗത്തേക്ക് ഒന്ന് സ്ലാൻഡ് ചെയ്യാം, ലൈറ്റായിട്ട് ഒന്ന് സ്ലാൻഡ് ചെയ്യാം. അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. എന്നാലും അതുണ്ട്, അതാ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പിൻപിലേക്കോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചാരി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. കൂടാതെ ഈ പില്ലോയും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 3-row seat വാഹനമാണെങ്കിൽ പോലും 3200 mm വീൽ ബേസ് എന്ന് പറയുന്നത് ഒട്ടും മോശമില്ലാത്തതുകൊണ്ട് ഇവിടെയും നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ പാഡിൽ അവിടെ ഇപ്പോൾ ആ ഒരു ഹെഡ്സെറ്റ് ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ബോട്ടിലൊക്കെ വെക്കാൻ നമുക്ക് കാണാം. അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് സൺബ്ലൈൻഡാണ്. സൺബ്ലൈൻഡ് സാധാരണ കൊടുക്കുന്നുള്ളൂ, അത് കൊടുത്തിട്ടില്ല. അത് സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് ഉയരുന്നതാണ്, അതില്ലാത് കാണുന്നില്ല. പിന്നെ വേറെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ വേറെന്താ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. മേൽഭാഗത്തൊക്കെ LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് ഏറ്റവും പിന്നെ വരെ ഈ ഒരു പനോറമിക് സൺറൂഫ് എത്തുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള തേർഡ് റോ ആണ്. തേർഡ് റോ ഇരുന്ന് ഞാൻ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കൊച്ചുകുട്ടികൾക്കാണെങ്കിലും നമുക്കതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അത് ആ സൈഡിലേക്ക് ഞാൻ വരാം. ആ പിന്നിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ സീറ്റിൻ്റെ മേൽഭാഗത്തൊരു ചെറിയ സ്വിച്ച് ഉണ്ട്. അത് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതെ, ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന കൂടെ തന്നെ അദ്ദേഹം പോകണം, ഇരട്ട പറ്റാൻ തോന്നുന്നു. യേശുക്രിസ്തു പണ്ട് പറഞ്ഞല്ലോ, ഫിയർ ദോ നോട്ട്, ഐ ആം വിത്ത് ദീ എന്ന് പറഞ്ഞാൽ ഇങ്ങേര് പോകുന്നപ്പോൾ അദ്ദേഹം പോയി എല്ലാം മടങ്ങി സ്വസ്ഥമായി. ഇതാ ഇതുവഴി ചുമ്മാ കൂളായിട്ട് അകത്ത് കയറാം. എങ്കിലും കയറി ഇരിക്കണമെന്നില്ല. അതാ നോക്കിയോ, ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ
താഴ്ന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. അതായത് തൈ സപ്പോർട്ട് തീരെ ഇല്ലാത്ത സീറ്റാണ്. കൊച്ചുകുട്ടികൾക്കാണ് ഇരിക്കാവുന്നതെങ്കിലും മുതിർന്നവർക്ക് ചെറിയ ദൂരമൊക്കെ ഇരിക്കാൻ സാധിക്കും. കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു, അതുപോലെ ചാർജിങ് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്, പിന്നെ നല്ല കുഷനിങ് ഉള്ള സീറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ഏരിയയുമുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ തൂക്കാനുള്ള സ്ഥലമുണ്ട്. അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ചാർജിങ് പോയിൻറ്റും കപ്പ് ഹോൾഡറും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മുഷിയാതെ ഇരിക്കാം എന്നേ പറയാനുള്ളൂ. എന്തെങ്കിലും കൊച്ചുകുട്ടികൾക്ക് തന്നെയാണ് പറ്റുന്നത്. പക്ഷേ എത്ര എളുപ്പമാണ് ഇതിൻ്റെ സംവിധാനം എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ സീറ്റുകളിലൊക്കെ ആ ഒരു ചലനവും നൃത്തവടിയോടെയുള്ള ചലനങ്ങളൊക്കെ രസമായിട്ടുണ്ട്. അപ്പോൾ തന്നെ അതെ, ഞാനും ഉണ്ട് കൂടെ, നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പിൻസീറ്റിൻ്റെ കംഫർട്ടായിട്ട് പറയാവുന്നത്. എന്തായാലും ഒരു ഗംഭീര ഇൻറ്റീരിയർ എന്ന് തന്നെയാണ് പറയേണ്ടത്. ബെൻസിൻ്റെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് വലിയ അത്ഭുതം തോന്നാനില്ല. കാരണം ഇത്തരത്തിൽ തന്നെയാണ് മിക്കവാറും എല്ലാ വാഹനങ്ങളുടെയും ഒരു ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ. എങ്കിലും ഈ വൈറ്റ് നിറവും അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് അവിടെയൊക്കെ ഇങ്ങനെ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സ്വിച്ചിൽ നിൽക്കുമ്പോൾ ആരൊക്കെയോ മുന്നോട്ട് വരികയും പിന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈജു എന്ന രാജാവ് ഡോർ അടയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ബെൻസ് EQS 580 ഫോർമാറ്റിക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈവേസിലാണ്. ഇത് ഹൈദരാബാദിൽ നിന്നും വിജയവാഡയിലേക്ക് പോകുന്ന ഹൈവേയാണ്. ഞാനിപ്പോൾ ഏകദേശം 30 കിലോമീറ്ററൊക്കെ ഓടിച്ചു വന്നപ്പോഴെല്ലാം ഇത്രയും ദൂരവുമുണ്ട് നടുവിൽ ഈ ഒരു മീഡിയനിൽ ഫ്ലവർ ബെഡൊക്കെ. അത്രയും മനോഹരമായ ഹൈവേയാണ്. നമുക്ക് കേരളത്തിൽ മിസ് ചെയ്യുന്ന ഇത്തരം ഹൈവേകളൊക്കെയാണ്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ആപ്പാടെ കോണകവാല് പോലെയുള്ള ഒരു ചെറിയ സ്ട്രെച്ച് ഓഫ് റോഡ് ആ കളമശ്ശേരിയിലുള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. അതും കൂടി കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. പിന്നീട് ഒരു തരത്തിലും ട്രാക്കിംഗ് എടുക്കാനൊന്നും സ്ഥലമില്ലാണ്ട് ഇല്ലാതാവും. ഹൈദരാബാദിലൊക്കെ ജീവിക്കുന്ന യൂട്യൂബേഴ്സൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് പറയാനുള്ളൂ. അവർക്ക് എവിടെയും ട്രാക്കിംഗ് ഓടിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഹൈവേകളിൽ ഇത്തരം വാഹനം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് കോമ്പിനേഷനാണെന്നാണ് പറയേണ്ടത്. കാരണം ഇത് 4.7 സെക്കൻഡിനോട് 100 കിലോമീറ്റർ വേഗതെടുക്കുന്ന 210 കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് കിട്ടുന്ന ഒരു വാഹനമാണ്. 210 ആണ് മാക്സിമം അവർ പറയുന്നത്, 240 കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വാഹനമൊക്കെ ഓടിക്കാൻ ഇതിലും പറ്റിയൊരു ഹൈവേ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ NVH ലെവലുകളെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. NVH എന്ന് വെച്ചാൽ പൊതുവേ നമുക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അങ്ങനെ ശബ്ദകോലാഹലമൊന്നുമില്ല. പക്ഷേ അതല്ല മെയിൻ ഐറ്റം. അതായത് ഈ ടയറ് റോഡിൽ ഉരയുന്ന ഒരു ശബ്ദമെങ്കിലും വേണമല്ലോ, അതുപോലും ഇല്ല അകത്ത്. അങ്ങേയറ്റം നിശബ്ദമാണ്. നമുക്കൊരു പേടിപ്പിക്കുന്ന നിശബ്ദത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും നിശബ്ദമായ ഒരു വാഹനം. അതിൻ്റെ കൂടെ നമ്മൾ ബേമിസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റമൊക്കെ ഇങ്ങനെ പതുക്കെ വെച്ച് പാട്ടും കേട്ട് ഓടിച്ചു പോകാൻ എൻ്റെ സാറേ നല്ല രസമാണ് കേട്ടോ. ഞാൻ 3-4 മാസം മുമ്പ് മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് ബെൻസിൻ്റെ EQS ഓടിച്ച് യാത്രയായിരുന്നു. EQS എന്ന് വെച്ചാൽ SUV അല്ല, ഇതിൻ്റെ സെഡാൻ മോഡൽ. അതൊരു ഗംഭീരമായ യാത്രയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മളെപ്പോഴും സെഡാൻ ഓടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയുണ്ടല്ലോ. ബമ്പൊക്കെ ചാടുമ്പോൾ ശ്രദ്ധിക്കുകയും മറ്റും വേണം. അപ്പം ഇതിന് തന്നെ ഒരു SUV ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ആ SUV ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന EQS ഈ ഒരു 580 എന്ന SUV. അപ്പോൾ സെഡാൻ നമുക്ക് തരുന്ന പേടികളൊന്നുമില്ലാതെ എങ്ങനെയും ബമ്പൊക്കെ ചാടി, ഇതാ ഇപ്പോൾ ഒരു സാമാന്യം ഭേദപ്പെട്ട ബമ്പ് ചാടിക്കൊണ്ടിരിക്കുകയാണ്, ഓടിച്ചു പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 110 മില്ലിമീറ്റർ ഉള്ളൂ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ 35 മില്ലിമീറ്റർ നമുക്ക് ഇതിൻ്റെ ഈ സസ്പെൻഷൻ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടി തട്ടാതെയൊക്കെ സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലായ ഒരു വാഹനമാണ്. അത് ഇൻറ്റീരിയറിൻ്റെ സ്പേസ് ആയാലും അതുപോലെ തന്നെ റേഞ്ച് ആയാലും പിന്നെ ഫീച്ചേഴ്സ് നോക്കിയാലും എല്ലാം വളരെ പ്രാക്ടിക്കലാണ് ഈ വാഹനം. വിലയുടെ കാര്യത്തിൽ ആഡംബരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ഒന്ന് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത വിലയൊന്നുമല്ല 1,40,00,000 ഇന്നത്തെ ഒരു കാലത്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അത്തരം കാര്യങ്ങളിലും മോശമല്ലെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സേഫ്റ്റി ഏറ്റവും അധികം
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സെഗ്മെൻറ്റാണിത്. ഈ സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴത്തേക്കും 9 എയർ ബാഗുകളും അതുപോലെ അഡാസിൻ്റെ ലെവൽ 2 കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 21-inch ടയേഴ്സിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ റോഡ് ഗ്രിപ്പ് അപാരമാണ്, ഫോമാറ്റിക് ആയതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് അപാരമാണ്. അത്ര എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിലാണെന്നാണ് പറയേണ്ടത്. പിന്നെ ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ 122 kW ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ മോട്ടർ സെറ്റപ്പാണ്, ഒരു മോട്ടറല്ല രണ്ട് മോട്ടറുണ്ട്, രണ്ട് ആക്സിലുകളിലും മോട്ടർ കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ 544 bhp ആണ് മാക്സിമം പവർ ഇതിൻ്റെ മോട്ടറുകൾ നൽകുന്നത്. എന്ന് തന്നെയുമല്ല വേണമെങ്കിൽ ശ്വാസം പിടിച്ച് അതിൻ്റെ ടോർക്ക് ഞാൻ പറയാൻ പോവാണ്. 858 Nm ആണ് മാക്സിമം ടോർക്ക്. എന്തൊരു ഗംഭീരമായ പെർഫോമൻസ് ആയിരിക്കും ഇങ്ങനെയുള്ളൊരു വാഹനം തരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ 200 kW DC ഫാസ്റ്റ് ചാർജിങ്ങിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണിത്. ഒരു ഒരു ബാറ്ററി പാക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് സിസ്റ്റമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 31 min 80% ചാർജ് ആകും. എന്നാൽ 22 kW AC ചാർജിങ്ങിലാണെങ്കിൽ 6.25, അതായത് 6.5 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആകുന്നത്. 400 kW രണ്ട് പെർമനൻറ്റ് സിങ്ക്രണൈസ് മോട്ടോഴ്സാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി വാറണ്ടിക്കൊക്കെ പല ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ വാഹനം ഓടിച്ചു നടക്കാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ പിൻഭാഗത്തെ ടയറിൻ്റെ ചെറിയൊരു റൊട്ടേഷൻ, അതായത് 10° റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് വാഹനം പെട്ടെന്ന് വളച്ച് തിരിച്ചെടുക്കാൻ, ഈ വലിയൊരു വാഹനമാണെങ്കിലും വളരെ പെട്ടെന്ന് വളച്ച് തിരിച്ചെടുക്കാൻ പറ്റും. റിയർ ആക്സിസ് സ്റ്റിയറിംഗ് എന്നാണ് ഈ ഒരു സംവിധാനത്തെ വിളിക്കുന്നത്. അത് പിൻ ഡയറി 10° ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 60 km താഴെ സ്പീഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ റിയർ വീല് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് വളച്ചെടുക്കാനും കോർണറിങ്ങിനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ആക്റ്റീവ് പാർക്കിംഗ് അസിസ്റ്റും അതുപോലെ പാർക്ട്രോണിക്, മാനുവറിംഗ് ബ്രേക്കിംഗ്, ക്രോസ് ട്രാഫിക് വാർണിംഗ്, ഡ്രൈവ് അവേ അസിസ്റ്റൻസ്, പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ. അതിനെപ്പറ്റി അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബെൻസിൻ്റെയൊക്കെ അത്തരത്തിലുള്ള പുതിയ ഫീച്ചേഴ്സിനെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അതുപോലെ കിടക്കുകയാണ്, കടൽ പോലെ കിടക്കുകയാണ്. അതെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ പുതിയ EQS SUV കിട്ടുന്നുണ്ട്. എന്തായാലും ജീവിതം അങ്ങനെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതം എങ്ങനെ ലളിതമാക്കാം എന്നാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒരു എഫേർട്ടും ഇല്ല ഓടിച്ചു പോകാൻ എല്ലാ തരത്തിലും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കൺട്രോളുകളായാലും എല്ലാം തന്നെ വളരെ ലൈറ്റാണ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പാർക്ക് ചെയ്യാനാണെങ്കിലും ഒന്ന് നിർത്തിക്കൊടുത്ത് ഇതിൻ്റെ പാർക്കസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ അതങ്ങ് പാർക്ക് ചെയ്തോളൂ, നമ്മളൊന്നും അറിയേണ്ടതില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സാങ്കേതികമായ കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു വലിയ ചുവടുവയ്പ്പായിട്ട് നമുക്ക് കാണാവുന്നൊരു വാഹനമാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനൊന്ന് ചവിട്ടി പിടിക്കട്ടെ. കാരണം ചവിട്ടി പിടിക്കട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഓവറായിട്ട് എന്താണ് നിയമവിരുദ്ധമായ സ്പീഡല്ല ഞാൻ പറഞ്ഞെങ്കിൽ പോലും രസകരമായിട്ട് ഓടിച്ചു പോകാൻ കേരളത്തിൽ നമുക്ക് പറ്റാത്ത കാര്യമായതുകൊണ്ട് ഇവിടെ ഒന്ന് കാര്യമായ രീതിയിൽ കാല് കൊടുത്തൊന്ന് സന്തോഷിക്കട്ടെ. അപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ EQS പല നിറങ്ങളാണ്. ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ആ കാണുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത നീല നിറം, ഇതൊരു വൈറ്റ്, പിന്നെ ഈ കാണുന്ന ഒരു ഗോൾഡൻ നിറം, ഇങ്ങനെയുള്ള നിറങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ വാഹനത്തിൻ്റെ ഡ്രൈവ്. അത് ഈ 4.7 സെക്കൻഡ് കൊണ്ട് 100 km വേഗം എടുക്കുന്നതുകൊണ്ട് ഇവിടുന്ന് വണ്ടി തന്നു വിടുമ്പോൾ തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈദരാബാദ് പോലീസ് ഇത്തിരി കുഴപ്പക്കാരാണ്, നിങ്ങൾ കാല് കൊടുത്ത അവസാനം കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മയത്തിലൊക്കെ ഓടിച്ചുള്ളൂ. എന്തായാലും ഒരു അനുഭവം തന്നെയാണ് ഈ തരത്തിലുള്ള SUV, അതായത് അങ്ങേയറ്റം പവർഫുള്ളായിട്ടുള്ള ഇലക്ട്രിക് SUV. ഈ വലിപ്പമുള്ള വാഹനങ്ങൾ ഇത്രയും വേഗത്തിൽ പാഞ്ഞു പോകുന്നതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു അനുഭവമായിരുന്നു ഈ ഒരു ഫലക്നുമ പാലസിലെ താമസം. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനമാണെന്നാണ് പറയേണ്ടത്. കാരണം 31 min കൊണ്ട് 80% ചാർജാകും. ഫുൾ ചാർജ് 808 km ആണെന്ന് ഓർക്കുക. 31 min നിങ്ങൾ ഒരു ചായയും ഒരു ഉഴുന്നോടെയും കഴിക്കുന്ന സമയം മതി, ഈ വാഹനം 80% ചാർജായി വീണ്ടും ഓടും. 700 km എന്ന് പറയുന്നത് ഒരു അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ്. പിന്നെ 6.5 മണിക്കൂർ മതി വീട്ടിലെ ചാർജറിൽ പോലും ഇത് ഫുൾ ചാർജാകാൻ. അങ്ങനെ സാങ്കേതികമായി വളരെ മുന്നിൽ നിൽക്കുന്ന വാഹനം. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള കംഫർട്ടും എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും, അങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഒരു സംഭവമാണ് നമ്മളിന്നിപ്പോൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്ന EQS 550 Formatic എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ ബെൻസിൽ നിന്നും പുതിയ വാഹനങ്ങൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. കാരണം ഇലക്ട്രിക് വാഹന രംഗത്ത് എന്തൊക്കെയോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. R&D എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ BMW ഒന്നും മോശമല്ല, അവരൊക്കെ ഓരോ ദിവസവും പുതിയ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫാവി, കോട്ടയം ഭാഷയിൽ പറഞ്ഞ ഫാവി മോശമല്ല ഇലക്ട്രിക് വാഹനങ്ങൾ എന്നാണ് പറയാനുള്ളത്. അയ്യോ, വേറൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഇന്നലെ രാത്രി ഞാനവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ സാക്ഷം എന്ന് പറയുന്നൊരു യുവാവുണ്ട്.
നമ്മുടെ ബെൻസിൻ്റെ പിയറല്ലേ, അങ്ങനെ പറഞ്ഞു അതെ വൈസർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ രാത്രി പ്രേതം യക്ഷിയൊക്കെ വരുന്നൊരു പരിപാടിയാണ്, കാരണം ഇത്രയും പഴയൊരു കൊട്ടാരമാണല്ലോ, 131 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഉള്ളതാണോടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളതാണ്. അതായത് കഴിഞ്ഞ വേണം ബെൻസിൻ്റെ എസ് ക്ലാസിൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത് ഒരു പ്രായമുള്ളൊരു മീഡിയ പേഴ്സൺ അദ്ദേഹം താമസിച്ച റൂമിൽ രാത്രി അദ്ദേഹം കണ്ണൂർ നോക്കിയപ്പോൾ ബെഡിലിരിക്കുന്നു സുന്ദരിയായ ഒരു യുവതി, അങ്ങനെ ഒന്ന് അലറുകയും സുന്ദരി അപ്രത്യക്ഷമാകുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേടിയൊന്നും ഇല്ലെങ്കിലും ഞാൻ രാത്രി ഒരു 10 പ്രാവശ്യമെങ്കിലും ഉണർന്നു നോക്കി എങ്ങാനും ഇരിപ്പുണ്ടോ ബെഡിൽ. ആ സമയം വേറൊരു കാര്യം കൂടെ ആലോചിച്ചു, ഈ കോട്ടയംകാർ യക്ഷിയെ കണ്ടാൽ എന്തായിരിക്കും ചോദിക്കുന്നത്, കാരണം കോട്ടയംകാർക്ക് ആരെയും പേടിയൊന്നുമില്ല. കോട്ടയംകാർക്ക് കാരണം രാത്രി എണ്ണ അടിച്ചിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നത്, കിടന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു യക്ഷി ഇരിക്കുകയാണെങ്കിൽ ആ യക്ഷിയാണോ, അതെ എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കും. അപ്പോൾ യക്ഷി ആ പാടെ പരിഭവിക്കും, കാരണം വെച്ചാൽ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ലല്ലോ, ആരും പേടിയില്ലാതെ. പിന്നെ എനിക്ക് അങ്ങനെ ഈ ബ്ലഡൊക്കെ അല്ലേ കുടിക്കുന്നത്, എല്ലാ ദിവസം ബ്ലഡൊക്കെ കിട്ടും, എവിടെ നിന്നാണ് കിട്ടുന്ന ബ്ലഡ് ദിവസവും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രസകരമായ കോൺവെർസേഷൻ ആയിരിക്കും പിന്നെ യക്ഷിയായിട്ട്. എന്തായാലും രാത്രി ഞാൻ 10 ഉണർന്നു നോക്കി, യക്ഷിയില്ല, ഒരു ഗുന്തവുമില്ല, ജ്യോതിയില്ല, ദീയം ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് വണ്ടിയായിട്ട് ഇറങ്ങിപ്പോന്നു. അടുത്ത തവണ എങ്കിലും ഇവിടെ വരുമ്പോൾ അയ്യോ വേണ്ട, പ്രകോപിപ്പിക്കണ്ട, എന്തായാലും യക്ഷി വരുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയും നേരം കത്തി എൻ്റെ ഈ കത്തി മുഴുവൻ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമയുടെ നെല്ലിപ്പലയുടെ അവാർഡ് കൂടി തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും നന്ദി, ബൈ.